ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിനീസ് കിച്ചൺ ഹബ്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ആപ്പിൾ പുഡിങ്ങാണ്. ആപ്പിൾ കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് മാത്രം നമുക്ക് ഇതെങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാക്കി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അത് കഴിക്കാനായിട്ട്. നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് ആപ്പിൾ, അത് ഞാൻ തൊലിയൊക്കെ ചെത്തി ചെറുതായിട്ട് കട്ട് ചെയ്തത് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പഞ്ചസാരയും ആപ്പിളും കൂടി ചേർന്ന് ഒന്ന് അതിൽ കിടന്ന് തന്നെ ഒന്ന് വഴണ്ട് വരണം. നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം അത് നല്ല ആപ്പിൾ നല്ല സോഫ്റ്റായിട്ട് വരും. അതിൽ വെള്ളമൊക്കെ വറ്റി നല്ല സോഫ്റ്റായിട്ട് വരും. അതൊരു പീസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അത്ര ടേസ്റ്റ് ആയിരിക്കും. അതിനകത്ത് മധുരമൊക്കെ പിടിച്ച് ആപ്പിളിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല ടേസ്റ്റ് ആയിരിക്കും. അത്ര നല്ലൊരു സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. കണ്ടോ, കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളമൊക്കെ വന്ന് ഒന്ന് വറ്റി വരുമ്പോഴേക്കും ആപ്പിൾ സോഫ്റ്റായിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കത് ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോഴേക്കും നമുക്കതവിടെ മാറ്റി വയ്ക്കാം. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞ മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 കപ്പ് പഞ്ചസാര. മധുരം നിങ്ങളുടെ അനുസരിച്ച്, ഇത്രയും മധുരം കറക്റ്റായിരിക്കും. പിന്നെ മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ ചേർക്കുന്നത്. അതൊന്ന് തിക്കായി വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചേർക്കുന്നത്. ഇതിപ്പോൾ ഇതെല്ലാം നമ്മൾ ഇപ്പോൾ അല്ലെങ്കിൽ കസ്റ്റേർഡ് പൗഡർ ചേർക്കേണ്ടി വരും. ഇപ്പോൾ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇതിൻ്റെ പുഡിങ് നമുക്ക് കിട്ടും. അപ്പോൾ കസ്റ്റേർഡ് പൗഡർ ഇല്ലാതെ തന്നെ നമുക്ക് ആ ടേസ്റ്റിൽ തന്നെ നമ്മളുടെ പുഡിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. എഗ് യോക്ക് ഒക്കെ ഉടച്ച് നന്നായിട്ട് പഞ്ചസാരയും കോൺഫ്ലവറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്യണം. ഒരല്പം പോലും കട്ട പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളത് അടപ്പിലേക്ക് വയ്ക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് ഒരു ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മളുടെ ഇപ്പം മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മളിപ്പോൾ കസ്റ്റേർഡൊക്കെ ഇട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് തിക്കായിട്ട് വരും. നമ്മൾ ഒരുപാട് അങ്ങോട്ട് തിക്കായി പോകരുത്. അത് കാണുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതൊരു കുറുകിയ പാകം വരുമ്പോൾ, തിളച്ച് നന്നായിട്ട് കുറുകിയ പാകം വരുമ്പോൾ നമ്മളൊന്ന് ഒരു പിന്നെ 1 മിനിറ്റ് കൂടി ഇട്ടാൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് എടുത്ത് മാറ്റണം. പിന്നെ അത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി നല്ല തിക്കായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ട ഒരു പെട്ടെന്ന് തന്നെ നമ്മളുടെ മിക്സ് കണ്ട കട്ടിയായിട്ടുണ്ട്. ഇങ്ങനെ തിളച്ച് ഈ ഒരു പാകമാകുമ്പോൾ നമ്മളൊരു 1 teaspoonനോളം വാനില എസൻസ് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത്. നല്ല ടേസ്റ്റുമാണ് അതിന് വാനില എസൻസ് ചേർക്കുമ്പോൾ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലൊരു തിക്ക്, നമ്മളിങ്ങനെ സ്പൂണിലിങ്ങനെ കോരിയെടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും നല്ലൊരു തിക്കായിട്ട് വരണം. ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ഇതിൻ്റെ കറക്റ്റ് പാകം. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കുന്നുണ്ട്. 1 മിനിറ്റും കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുമ്പോഴേക്കും പെട്ടെന്നിത് റെഡിയാവും. ഇത് കാണുമ്പോൾ തന്നെ ഒരു
യെല്ലോയിഷ് കളറൊക്കെ വന്നിരിക്കുന്നുണ്ട്. അത് എഗ് യോക്കിൻ്റെയാണ്. നമ്മൾ പിന്നെ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു യെല്ലോയിഷ് കളറ് അല്ലേ. അതിനുശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് ആ ചൂടോടി തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് ബൗളിലാണോ സെറ്റ് ചെയ്ത് വെക്കുന്നത് ആ ബൗളിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളുടെ ആപ്പിൾ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റാണ്. അതിൻ്റെ പീസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കഴിഞ്ഞു. ഇത്രയുള്ള നമ്മളുടെ ആപ്പിൾ പുഡിങ്. വളരെ സിമ്പിളുമാണ്. നമ്മളുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആപ്പിളൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് ഇതേപോലെ ചെയ്തു കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.